ലൈവ് ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് നമ്മുടെ ലൈവിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നലെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. 750 ആളുകളാണ്, 1,00,000 ആളുകൾ അപ്ലൈ ചെയ്ത് ഈ പരീക്ഷയിൽ ഫൈനൽ റൗണ്ടിൽ പാസ്സായത്. അതിൽ 359 റാങ്കുമായിട്ട് വിജയത്തിന് തിളക്കവുമായി നിൽക്കുന്നത് ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചനാണ്. സോ നിർമ്മൽ ഔസേപ്പച്ചന് ആദ്യമേ തന്നെ Race2IAS അംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കൺഗ്രാചുലേഷൻസ് അറിയിക്കുന്നു. സോ നിർമ്മൽ, നമുക്കൊപ്പം നമ്മുടെ സിവിൽ സർവീസ് എക്സാമിൻ്റെ സ്ട്രാറ്റജികളും അദ്ദേഹത്തിൻ്റെ ഈ ജേണിയെക്കുറിച്ചും ഒക്കെ നമ്മളോടൊപ്പം സംസാരിക്കും. എനിക്ക് തോന്നുന്നു അധികം ആളുകൾ നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഫൈൻ. സോ ജോൺസൺ തോമസ് കാണുന്നുണ്ട്, ജെഫിൻ രാജു കാണുന്നുണ്ട്, ആളുകൾ വരുന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ, ജെഫിൻ ഹായ് സാർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. സോ നമ്മളെ സംബന്ധിച്ചോളം നിർമ്മൽ ഔസേപ്പച്ചന് ഒത്തിരി സന്തോഷത്തോടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കണം. കാരണം നമ്മുടെ Race2IAS-മായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും നമുക്ക് ഉപദേശം നൽകുകയും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിർമ്മാണത്തിലും വാല്യുവേഷനിലും ഒക്കെ നമുക്ക് കൃത്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും മെൻറ്ററിംഗ് ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ഇൻ്റർവ്യൂ നടന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് ആ ഇൻ്റർവ്യൂവിൽ പാനലിസ്റ്റ് കൂടിയായിരുന്നു ഡോക്ടർ നിർമ്മൽ. സോ ജോൺസൺ തോമസ് കൺഗ്രാചുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ജോൺസൺ, താങ്ക് യു. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട് എങ്കിലും ഡോക്ടർ നിർമ്മൽ, എന്ത് തോന്നുന്നു ഇത്രയും വലിയൊരു പരീക്ഷ കുറേ നാളത്തെ എഫേർട്ടിന് ശേഷമാണ് ഈ എക്സാം പാസ്സാകുന്നത്? എന്താണ് ഈ സമയത്ത് റൈറ്റ് ഈ ടൈമിൽ എന്താണ് തോന്നുന്നത്? ഒബ്വിയസ്ലി ഒരുപാട് സന്തോഷം തോന്നുന്നു. ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് വേണ്ടി ഈ സാഹചര്യത്തിൽ കൂടെ നിന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, ഒരുപാട് പേര് ഈയൊരു ജേണിയിൽ എൻ്റെ കൂടെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ നിന്നവരാണ്. അവർക്കൊക്കെ ഹൃദയംഗമമായ നന്ദിയുണ്ട്, അതാണ് പറയാൻ. ഓക്കെ, നമുക്കറിയാം ഇദ്ദേഹം ഒരു ഡോക്ടർ ആണ്, ബേസിക്കലി ഡോക്ടറാണ്. ഡോക്ടറായതിനു ശേഷം സിവിൽ സർവീസ് എക്സാം ട്രൈ ചെയ്ത് UPSC ക്രാക്ക് ചെയ്തിരിക്കുകയാണ്. ശരിക്കും എങ്ങനെയായിരുന്നു ഈ സിവിൽ സർവീസിൻ്റെ ജേണി? എങ്ങനെയായിരുന്നു സിവിൽ സർവീസിനെ കുറിച്ച് ആദ്യമായിട്ട് ചിന്തിക്കുന്നത്? ഒരു 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. പിന്നെ ആ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു, അന്ന് തൊട്ടേ ആ ഒരു ചിന്ത കീപ്പ് ചെയ്ത് മുമ്പോട്ട് വന്നു. പക്ഷേ ഒരു ഡിഗ്രി, ഇപ്പോൾ +2 കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഡിഗ്രിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ കീപ്പ് ചെയ്തിരുന്നു. അതിന് വേണ്ടിയിട്ട് പ്രസക്തമായ പ്രിപ്പറേഷൻസ് നടത്തിയില്ലെങ്കിലും അത് എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ വായിക്കാനും പത്രമൊക്കെ കാര്യപ്രസക്തമായിട്ട് വായിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു. അതിനുശേഷമാണ് പ്രിപ്പറേഷനിലേക്ക് വരുന്നത്. പ്രിപ്പറേഷനിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സിവിൽ സർവീസിൻ്റെ ഒരു ഗ്രാവിറ്റിയൊക്കെ മനസ്സിലാക്കുന്നത്, അതിൻ്റെ വ്യാപ്തിയും, അത് നമ്മളെ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, ഒരു പേഴ്സൺ എന്ന രീതിയിൽ നമ്മളെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ തന്നെ പിന്നെ ഇത്രയും വലിയ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് വിജയങ്ങളുണ്ടാകും, പരാജയങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാകുമെന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെയാണ് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. സോ ആ പരീക്ഷയിൽ ജയിക്കുന്ന തോക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് വലിയ ഒരു കൺസേൺ ഒരിക്കലും കീപ്പ് ചെയ്തിരുന്നില്ല. അതിന് ഫാമിലിയുടെ സപ്പോർട്ടും വളരെ വലുതായിരുന്നു. അവർക്കും അത് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് അവർ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ തോറ്റപ്പോഴാണേലും ജയിച്ചപ്പോഴാണേലും ഒരേ മനസ്ഥിതി നിലനിർത്തുവാൻ സാധിച്ചു, അതാണ് തോന്നുന്നത്. ഫാമിലിയെ കുറിച്ച് ചോദിച്ചപ്പോഴാണ്, നമ്മുടെ വീട്ട് കുടുംബാംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പപ്പ ഔസേപ്പച്ചൻ, അദ്ദേഹമാണ് ക്രൈസ്റ്റ് കോളേജ് എന്ന് പറയുന്ന എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ ആലപ്പുഴയിൽ തുമ്പോളിയിൽ നടത്തുന്നത്. അമ്മ വിനീത ഔസേപ്പച്ചൻ, അമ്മ ഒരു ഹോമിയോ ഡോക്ടറാണ്. അമ്മ ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അനിയത്തിയുണ്ട്, അനിയത്തി നിവേദ്യ ഔസേപ്പച്ചൻ, അവൾ MBBSന് കർണാടകയിൽ പഠിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബമാണ്, രണ്ട് ഒരു ആൻറ്റിയുണ്ട് കൂടെ, ആൻറ്റിയുടെ രണ്ട് മക്കളുണ്ട്, അമ്മാമ്മയുണ്ട്. ഇത്രയും പേരാണ് കുടുംബത്തിലുള്ളത്. ക്രൈസ്റ്റ് കോളേജ് സാധാരണ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വ്യത്യാസമായിട്ട് വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷവും, നമ്മളിപ്പോൾ ശരിക്കും ക്രൈസ്റ്റ് കോളേജിൻ്റെ ക്യാമ്പസിലാണ് നമ്മൾ ഈ ലൈവ് പൊക്കോണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ അന്തരീക്ഷത്തിലാണ് ഇവിടുത്തെ പഠനവും പഠന പ്രക്രിയകളുമൊക്കെ. ധാരാളം ആളുകൾ, അതായത് സമൂഹത്തിൻ്റെ നമ്മളൊക്കെ ഒത്തിരി പുറകിലാണ് നമ്മൾ കരുതിയിരുന്ന സമൂഹത്തിൻ്റെ ഒത്തിരി താഴെത്തട്ടിൽ നിന്നുള്ള ഒത്തിരി ആളുകൾക്ക് MBBSന്റെ വഴികൾ തുറന്നിട്ട ഒരു ഇടം കൂടിയാണ് ക്രൈസ്റ്റ് കോളേജ്. നമ്മളിപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ജെഫിൻ രാജു കമൻറ്റ് ചെയ്തിട്ടുണ്ട്, കുഡ് യു പ്ലീസ് ഷെയർ യുവർ സ്ട്രാറ്റജി ഫോർ സിവിൽ സർവീസ് എക്സാം? സോ എന്താണ് ജെഫിന് ഒരു ആൻസർ കൊടുക്കാൻ നമുക്കുള്ളത്? എൻ്റെ സിവിൽ സർവീസിൻ്റെ സ്ട്രാറ്റജി വളരെ സിമ്പിൾ ആയിരുന്നു.
ഒന്നാമത്തെ കാര്യം ഇതുപോലെ ഒരു സർവീസിന് വേണ്ടത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പരീക്ഷയിൽ അവർ പ്രതീക്ഷിക്കുന്നത് സത്യസന്ധമായും നീതിബോധത്തോടെയുള്ള ആൻസേഴ്സാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് ചില മൂല്യങ്ങളുണ്ട്, ആ മൂല്യങ്ങളോട് ചേർത്ത് നിൽക്കുന്ന ഉത്തരങ്ങൾ നൽകുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് മേഖലകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ എല്ലാ മേഖലയെയും കുറിച്ച് സമഗ്രമായി പഠിക്കുക എന്നുള്ളതാണ്, എല്ലാ മേഖലയെയും കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു ഭാഗമെന്ന് പറഞ്ഞാൽ വളരെ ലോങ് ആയിട്ടുള്ളൊരു ജേണിയാണ്. അപ്പോൾ അത്രയും ദീർഘമായൊരു യാത്രയിൽ നമുക്ക് പലപ്പോഴും പല ദിവസങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റാതെ വരും. പലരും ആവേശത്തോടെ തുടങ്ങിയതിന് ശേഷം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നത് ആ ഒരു ടെമ്പോ കീപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾക്ക് ബോധമുണ്ടാവണം. രണ്ട്, ഇത് ഇന്ത്യയിലെ ടഫസ്റ്റ് എക്സാമാണ്. ഇത്രയും ബൃഹത്തായൊരു രാജ്യത്ത് നിന്നും ആകെപ്പാടെ 750 പേര് മാത്രം ലിസ്റ്റിൽ വരുന്നതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനുവേണ്ടി പഠിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിൽ വിജയിക്കുന്നത് ഒരു അത്ഭുതവും തോൽക്കുന്നതൊരു സ്വാഭാവികതയുമാണ്. തോറ്റാൽ പോലും നമുക്ക് ജീവിതത്തിലേക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകൾ ഭയങ്കര വലുതാണ്. ഒരു പേഴ്സൺ എന്ന രീതിയിൽ നമ്മളെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ ആ പരീക്ഷ അത്തരത്തിലുള്ളൊരു പോസിറ്റിവിറ്റിയോടുകൂടി സമീപിക്കുക, അതിൻ്റെ നൂലാമാലകളെക്കുറിച്ച് മനസ്സിലാക്കുക, കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു എഫേർട്ട് അതിന് നൽകാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഫൈൻ, നമുക്കറിയാം Race2IAS എക്സാം കൂടുതലായിട്ടും സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തത്. ഈ വർഷം നമ്മൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും ഒരു മോഡൽ എക്സാം ഈ വർഷം നമ്മൾ ഈ വർഷം കോളേജിലേക്കും കൂടെ നമ്മൾ വ്യാപിപ്പിക്കുകയാണ്. സോ ഈ സമയത്ത് ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ എത്രത്തോളം ഇപ്പം സിവിൽ സർവീസ് പാഷനായിട്ടുള്ള കുട്ടികളെ എന്തൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടത്? കാരണം ഡോക്ടർ ചെറുപ്പം തൊട്ട് തന്നെ ആ ഒരു പാഷനിൽ വളർന്ന ആളാണ്. അതുകൊണ്ടുകൂടി ചോദിക്കുകയാണ്, ഇവർക്ക് ഈ സമയത്ത് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് അവരോട് പറയാനുള്ളത്? സ്കൂൾ തലത്തിൽ തൊട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആക്ച്വലി വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഇത്രയും വലിയ കോമ്പറ്റീഷൻ ഉണ്ടാവാൻ നേരത്ത് സ്കൂൾ തലം തൊട്ട് നമ്മൾക്ക് അതിൻ്റെ ഒരു അടിസ്ഥാനം രൂപപ്പെടുത്തി വരികയാണെങ്കിൽ പിന്നെ മുകളിലോട്ടുള്ള പടികയറ്റം വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത് സ്കൂളിൽ ഏറ്റവും ആദ്യം നമ്മൾ പത്രവായനയിൽ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു എഫേർട്ട് എടുക്കണം. അത് ആരെങ്കിലും നമ്മളെ നിർബന്ധിച്ചത് കൊണ്ടിട്ടോ മറ്റോ ചെയ്യേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ഒരു റെഗുലർ പാറ്റേണിൽ ഇത് പത്രം വായിക്കുക, കുറച്ച് അറിവുകൾ സ്വരുക്കൂട്ടി വെക്കുക, ആശയം രൂപീകരിക്കുക, പത്രങ്ങളിലും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലും വരുന്ന പൊതു മേഖലയെ ബന്ധപ്പെട്ടിട്ട് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നിങ്ങളുടേതായ ഒരു പേഴ്സ്പെക്റ്റീവ് രൂപപ്പെടുത്തുക, അത്യാവശ്യം പുസ്തക വായന രൂപപ്പെടുത്തുക. അപ്പോൾ ഇതൊക്കെ ഒരു 5-ാം ക്ലാസ് തൊട്ടോ 6-ാം ക്ലാസ് തൊട്ടോ തുടങ്ങുന്ന ഒരാൾക്ക് ഓൾമോസ്റ്റ് സിവിൽ സർവീസിലേക്ക് എത്തുമ്പോൾ ഒരു 10, 12, 13 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാകും. അപ്പോൾ അയാളുടെ കോർപ്പസ് ഓഫ് നോളജ് വിൽ ബി മച്ച് ലാർജർ ദൻ എനി അതർ കാൻഡിഡേറ്റ് ഹു ഇസ് വെരി ഫ്രഷ് ടു ദ സിറ്റുവേഷൻ. സോ വാട്ട് ഐ ഫീൽ ഇസ് one should be very particular in preparing from school level onwards. College level ethan nerthu namukku korchude serious ayittulla education varumbo itharathulla or preparation saadhyathu kittilla. Ippa Race2IAS inde your effort ne ethom velli mahima endha nu vechittundengil kuttigalkku correct aavashyamulla karyam kittikondirikkum. Adu continuous aayittu ഇത്തിരി ഇത്തിരി വിധമാണ്, ബൈ ഡ്രോപ്പ് ആൻഡ് ഡ്രോപ്പ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം അല്ലേ, റോം വാസ് നോട്ട് ബിൽറ്റിൻ്റെ ഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ രീതിയിലുള്ള ആ പണിതുയർത്തൽ ആക്ച്വലി വലിയ നല്ലൊരു ഫൗണ്ടേഷൻ ലഭിക്കും. ഞാൻ ആ കുഞ്ഞിലെ തൊട്ട് ഇങ്ങനെ പത്രമൊക്കെ വായിച്ചപ്പോൾ അത് എനിക്ക് ആക്ച്വലി അത് നമ്മൾ സിവിൽ സർവീസിന് വേണ്ടി മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല, പക്ഷെ അത് വലിയൊരു അനുഗ്രഹമായി തീരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ സ്വാഭാവികമായൊരു ചരിത്രബോധവും സാമൂഹിക ബോധവും നമുക്ക് നാച്ചുറലായിട്ടും ഡെവലപ്പ് ചെയ്യും. അത് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് വിജയത്തിന് എസ്പെഷ്യലി മെയിൻസ് ലെവലിലും ഇൻ്റർവ്യൂ ലെവലിലും ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. ഇത്രയും വലിയൊരു ജേണി കടന്നിട്ടാണ് ഈ എത്തിയിരിക്കുന്നത്. ഇദ്ദേഹം IAS തന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തന്നെ ഇദ്ദേഹത്തിന് കഴിഞ്ഞ വർഷത്തെ നമ്മളൊരു കണക്ക് വെച്ച് ഡേറ്റ വെച്ച് നോക്കുമ്പം ഇദ്ദേഹത്തിന് IAS തന്നെ കിട്ടും. അപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു IAS-ക്കാരനാണെന്നുള്ളതും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഈ ഒരു ജേണിയിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്തുണ അങ്ങനെ ഓർക്കേണ്ട ചില പേരുകളുണ്ടാകില്ലേ, അതൊന്ന് പറയാമോ? തീർച്ചയായിട്ടും അത് ഏറ്റവും പ്രധാനമായിട്ട് പരിഗണിക്കുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്, പപ്പയും അമ്മയും തന്നെയാണ്. അപ്പോൾ വളരെ ദുർഘടമായ സാഹചര്യത്തിലൂടെ കടന്നു വന്നിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും വളർത്തിയെടുത്തത്. അപ്പോൾ ഇതിൽ ത്രൂ ഔട്ട് അവരുടെ സപ്പോർട്ട്, എസ്പെഷ്യലി സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ എക്സാമിനെ കുറിച്ച് നല്ല ബോധമുണ്ട്, ഇതിൻ്റെ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ പ്രാർത്ഥനയായിട്ടും അവരുടെ ശ്രമങ്ങളായിട്ടും അവരുടെ സപ്പോർട്ടായിട്ടും മാനസിക പിന്തുണയായിട്ടും A to Z മേഖലയിൽ ഒരാൾക്ക് ലഭിക്കേണ്ട എല്ലാ സിറ്റുവേഷൻസും എനിക്ക് പ്രൊവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും അവരുടെ എല്ലാ ലിമിറ്റേഷൻസിൻ്റെ അപ്പുറത്തേക്ക് ചെന്ന് അവരെന്നെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പപ്പായുടെ ഇൻസ്പിറേഷനാണ് ഇതിൻ്റെ അകത്തോട്ട് വിടുമ്പോൾ എത്തിക്കുന്നത്, അമ്മയുടെ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടായിരുന്നു.
പിന്നെ എന്നെ ഇതിലേക്ക് ആദ്യമായിട്ട് കൊണ്ടെത്തിക്കുന്നത് ഈ ഒരു സിവിൽ സർവീസ് എടുക്കണം അല്ലെങ്കിൽ ഐ എ എസിലേക്ക് വരണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ എൻ്റെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്ന രാജൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷനാണ് ആദ്യമായിട്ട് എന്നോട് ഒരു ഐ എ എസുകാരനാവണമെന്ന് പറയുന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ സമയത്ത് പ്രത്യേകം സ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാൻ വേണ്ടി പറ്റുന്ന ഫാദർ ബോബി ജോസ് കട്ടികാട്, അദ്ദേഹം എൻ്റെ പപ്പായുടെ ഒരു ബാല്യകാല സുഹൃത്തും ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയുമാണ്. അദ്ദേഹം പപ്പായോട് പറഞ്ഞതാണ് നമുക്ക് ഇവനെ ഒരു ഐ എ എസുകാരനാക്കി എടുക്കണമെന്ന് കുഞ്ഞിലെ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരുന്നു ആദ്യമായൊരു സിവിൽ സർവീസിലേക്ക് വരണമെന്നുള്ള ഒരു വിത്ത് പാകിയത്. അപ്പോൾ ഇതൊക്കെ ഇവരൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ജീവിതത്തിലെ വലിയ ഇൻസ്പിറേഷൻ. പിന്നെ കണ്ടുമുട്ടിയ ഒരുപാട് വ്യക്തികൾ അവരുടെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടും പെരുമാറ്റം കൊണ്ടുമൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ നൽകിയിട്ടുണ്ട്. ചെറുതും വലുതുമായ ഇൻസ്പിറേഷൻ ഒരുപാട് പേരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സോ ഇത്രയും നേരം Race2IAS കുടുംബാംഗത്തോട് വളരെ ഒത്തിരി തിരക്കുകളാണ് ഈ സമയത്ത് ഇവിടെ ക്രൈസ്റ്റ് കോളേജിൽ നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ ഒത്തിരി തിരക്കുകൾ ആളുകൾ വരുന്നുണ്ട് ഗ്രീറ്റ് ചെയ്യാനൊക്കെ. ഈ തിരക്കുകൾക്കിടയിലും നമ്മളോടൊപ്പം സംസാരിച്ച ഡോക്ടർ നിർമ്മലിന് Race2IAS പേരിൽ നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാവിധ ആശംസകളും ഈ ജേണിയിൽ ഒത്തിരി ഒത്തിരി തിളക്കമാർന്ന നേട്ടങ്ങൾക്ക് ഉടമയാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. താങ്ക് യു.